കേരളത്തിലും സമാനമായ രീതിയിൽ ചില പ്രക്ഷോഭങ്ങളൊക്കെ നടന്നിരുന്നു തിരുവനന്തപുരത്ത് ഹയർ സെക്കൻഡറി അധ്യാപകർ നേരത്തെ മാർച്ചടക്കം സംഘടിപ്പിച്ചതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പിലാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് ഇത് വരികയാണെങ്കിൽ ഇപ്പോഴത്തെ ഹയർ സെക്കൻഡറി അധ്യാപകർക്കുള്ള മാനദണ്ഡങ്ങൾ അതൊക്കെ അപ്രസക്തമാകും മാത്രമല്ല ഈ റാങ്ക് ലിസ്റ്റിൽ ഒരു നിയമനം പ്രതീക്ഷിച്ച് പുതിയതായി നിയമനം ലഭിക്കുമെന്ന് കരുതിയിരിക്കുന്ന പലർക്കും ഇതൊരു തിരിച്ചടിയാണ് കാരണം ഹൈസ്കൂൾ അധ്യാപകർക്ക് തന്നെ പ്രൊമോഷൻ കൊടുത്ത് അവരെ ഹയർ സെക്കൻഡറിയിലേക്ക് വിടുമ്പോൾ ഇവരുടെ ഒരു സാധ്യതയാണ് അടയുന്നത് തീർച്ചയായും ഹയർ സെക്കൻഡറി അധ്യാപക സംഘടനകളുടെ എതിർപ്പിന് പിന്നാലെയാണ് ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരെ റാങ്ക് ഹോൾഡേഴ്സും രംഗത്തെത്തിയിരിക്കുന്നത് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലയനത്തോടെ കനത്ത തിരിച്ചടി ഉണ്ടാവുക ഹയർ സെക്കൻഡറി സ്കൂളിൽ ജോലി കാത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാകുമെന്ന് ഇവർ പറയുന്നു നിശ്ചിത വിഷയത്തിൽ ബി എഡോ സെറ്റോ ഇല്ലാതെ തന്നെ ഹൈസ്കൂൾ അധ്യാപകർക്ക് ഇരുപത്തിയഞ്ച് ശതമാനം സ്ഥാനക്കയറ്റം നൽകുന്നതാണ് നിലവിലെ രീതി റിപ്പോർട്ട് നടപ്പാക്കുന്നതോടെ മുഴുവൻ നിയമനവും ഹൈസ്കൂൾ അധ്യാപകരിൽ നിന്നാകുമെന്നാണ് ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക ഹയർ സെക്കൻഡറി ഹൈസ്കൂൾ ലയനം വരുന്നതോടുകൂടി ഈ റാങ്ക് ലിസ്റ്റുകൾ എല്ലാം മരവിപ്പിക്കും എന്നുള്ള ഒരു ആശങ്കയിലാണ് ഉദ്യോഗാർത്ഥികൾ മൊത്തം റിപ്പോർട്ട് നടപ്പാക്കുന്നതിന്റെ ഭാഗമായി അധ്യാപക സംഘടനകളോട് മാത്രമാണ് സർക്കാർ ചർച്ച നടത്തുന്നതെന്നും റാങ്ക് ഹോൾഡേഴ്സിൻ്റെ ആശങ്ക പരിഹരിക്കാൻ തയ്യാറാകണമെന്നും ഇവർ ആവശ്യപ്പെടുന്നു ട്വൻറ്റി തിരുവനന്തപുരം